Lily Vargis. Lily Vargis. Lily Vargis. ദൈവമേ എന്റെ അനിയൻ ഒരു കുറവുമില്ല. നിങ്ങൾ പരസ്പരം എന്തല്ലോ എന്തൊക്കെ വിളിച്ച് പറയണം ദൈവമേ. ഡോക്ടറെ ഡോക്ടറെ പിന്നെയും കൂടി തോട്ടപ്പുറം കൂടെ കൂടി ോട്ടെ അസുഖം ആവുമ്പോ ചെലപ്പോ കൂടും ചെലപ്പോ കുറയും, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് വിട്ടോളാം, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ. അവന്റെ കാര്യം ഓർത്തിട്ട് പേടി, ഭയങ്കര പേടിയിരിക്കും. പേടി ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മളെപ്പോഴും ധീരന്മാരായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങണം. പോസിറ്റീവ് എനർജിയാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. പ്രശ്നങ്ങൾ വരും പോകും, അതിനെയൊക്കെ ധീരമായിട്ട് നേരിട്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ ചെറുത്ത് നിൽക്കാൻ പറ്റുള്ളൂ. ഒരായിരം രൂപ കൂടി എടുത്ത് എന്തിനാ? എന്റെ കൗൺസിലിംഗിന്റെ ഫീസ്. കൗൺസിലിംഗ് ആയിരുന്നാ? പിന്നല്ലാതെ ഇല്ലേ? ഇല്ല, എന്തൊരു കഷ്ടമാണ് നോക്ക്. ഏയ്, ഈ ലില്ലി വറീസ് എന്ന് പറഞ്ഞത് ആരാണ്? ഇവൻ ഇടക്കിടക്ക് പറഞ്ഞിട്ടില്ല. അവന്റെ ഭാര്യ കഞ്ചാ കൊണ്ട് തോരൻ വെച്ച് കൊടുത്തില്ല, നമ്മുടെ ഇരുമ്പൊടിക്ക് തലക്കടിച്ച് കൊന്നിട്ടാണ് ഈ കളിക്കണത്. അയ്യോ, ലില്ലി വറീസ്. കുമാരൻ രക്ഷപ്പെട്ടു സാറേ. ഏത് കുമാരൻ? സെല്ലിക്കടുത്ത കുമാരനാ? അവൻ ഇറങ്ങി ഓടിയാ? ഇറങ്ങി ഓടി. എടോ, എല്ലാ മാസവും അവനെ ഇറങ്ങി ഓടാറുള്ളതല്ലേ? എന്നിട്ട് താൻ എന്താണ് ഇവിടെ നോക്കിക്കണേ? അവന്റെ പുറകെ ഓടറോ? ഞാൻ അവൻ ഓടി, ഞാൻ അവന്റെ പുറകെ ഓടി. അങ്ങനെ പിടിച്ചു പിടിച്ചില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവൻ എന്നോട് പറയാ, എന്നെ പിടിക്കുന്നവന് തന്തയില്ലെന്ന്. ഞാനവൻ ഇട്ടിട്ട് പോകുന്നു. ആരോടോ സെക്യൂരിറ്റി ആക്കി പിടിച്ചോണ്ട് പോടോ ഈ താനത്തിനേക്കാളെ. ഓടിപ്പോയ കുമാരനെ എവിടെ നിന്ന് കിട്ടി? ഇന്ന് ചികിത്സ തീരുന്ന ദിവസമല്ലേ, എന്തായാലും ചാടുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഗേറ്റിന്റെ അവിടെ നിന്ന്. അതെന്തായാലും നന്നായി മോളെ, നീ കിടുക്കി. എന്റെ കുമാരാ 30 ദിവസം ചികിത്സ എടുത്ത് നിനക്കാൻ പിരിച്ചേക്കുന്നത്. 29 ദിവസം നീ കൃത്യമായിട്ട് വിടേക്കും. നീ 30-ാം ദിവസം എന്തിനാ ഇറങ്ങി ഓടുന്നത്? ഇനിയിപ്പോ ഒന്നേന്ന് നമുക്ക് തുടങ്ങേണ്ട വരില്ലേ? പറയൂ കുമാരാ, നീ എന്താണ് മിണ്ടാതെ നിൽക്കുന്നത്? വായില് തുണിയല്ലേ ഡോക്ടർ, എങ്ങനെ പറയാനാ? കുമാരന്റെ വായിലെത്തിനെ തുണി തിരികെ വെച്ചെങ്കിലും. സത്യം, കുമാരൻ അങ്ങനെ ഒന്നും പറയില്ല. കുമാരൻ നല്ല കുട്ടിയാ. പ്രത്യേകിച്ച് ഡോക്ടറെ എന്റെ മുമ്പിൽ നിൽക്കുമ്പോ കുമാരൻ തെറി പറയില്ല. പറ ഡോക്ടർ, ഇവള് പറയുന്ന പോലെ ഞാൻ അങ്ങനെ തെറി സംസാരിക്കാറുണ്ടോ? ഏയ്, നീ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. കയ്യിലൊക്കെ കെട്ടഴിച്ച് മാറ്റി എന്തിനാണത്? എന്റെ ഡോക്ടർ ഭയങ്കര വിറയല. ഇല്ല, കുഴപ്പമില്ല കുഴപ്പമില്ല. കൈയുടെ കെട്ടഴിച്ച് മാറ്റി കുമാരനെ ഫ്രീ ആയിട്ട് വിട്. രോഗികളോ നമ്മളെപ്പോഴും ഫ്രീ ആയിട്ട് വിടണം. അയ്യോ, നല്ല പറയലുണ്ട്. മാറ്റാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അതിനൊരു വഴിയേ ഉള്ളു സാർ. ഇഞ്ചക്ഷൻ എടുത്താ മതിയോ? അല്ല, ഡോക്ടർ അടിക്കുന്ന സാധനത്തിൽ നിന്ന് ഒരു ശകലം എനിക്ക് തന്നാ ഇതങ്ങ് മാറും സാർ. അതിന് ഞാൻ അടിക്കുന്നു, എന്നോട് ആരാ പറഞ്ഞു? ഞാൻ എനിക്കറിയാം സാർ. അതെങ്ങനെ അറിയാം? സാർ ഇന്നലെ എന്നോട് ഒന്ന് ചോദിച്ചില്ലേ മെഡിസിൻ കഴിച്ചോ എന്ന്? അപ്പൊ ആ മെഡിസിന്റെ സാ വന്ന് എന്റെ മൂക്കിലാണ് അടിച്ചത്. അപ്പൊ എനിക്ക് മനസ്സിലായി. ഒരു പണിയാ, ഒരു ചെറുത് കൊടുക്കാം. അയ്യോ, അത് വേണ്ട. അല്ലല്ല, ചികിത്സയുടെ ഭാഗമായിട്ട് അല്പം മദ്യമൊക്കെ കൊടുക്കുന്നതിൽ യാതൊരു തെറ്റൂല. കുമാരൻ നീങ്ങിക്ക്. ഒരെണ്ണമുള്ള ഒരെണ്ണം മതി. അപ്പൊ ഇത് ഇതങ്ങ് മാർക്കറ്റ് വരവേശം അങ്ങ് മാറിക്കിട്ടും, പിന്നെ പ്രശ്നമില്ല. ഒരു ചെറുതൊക്കെ കഴിക്കാം കുമാരൻ. പിന്നെ ഞാൻ മരുന്നിനോട് പ്രതികരിച്ച് തുടങ്ങാം സാറേ. ആ പിന്നെ എപ്പോഴും ഇതൊരു ശീലമാക്കരുത് കേട്ടോ. ഇല്ല ഇല്ല, അടിക്കി. അങ്ങനെ ഒറ്റ വലിക്കടിക്കല്ലേ. അപ്പൂപ്പൻ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, മരിച്ചുപോയി. അപ്പൊ അപ്പൂപ്പനോട് ചേർത്ത് കൊടുക്ക്. അയ്യോ, അമ്മമ്മ വഴക്ക് പറയും. ആണോ കുമാരാ, മദ്യപാനം ഒരു ശീലമാക്കരുത്. ഞാൻ വല്ലപ്പോഴും മദ്യപിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സേവിങ്സ് ഉണ്ട്. എന്റെ മാസ ശമ്പളത്തിൽ നിന്ന് എപ്പോഴും ഞാനൊരു 50,000 രൂപ മാറ്റി വെക്കും. എന്നിട്ട് ഞാൻ അതുകൊണ്ട് ബെൻസ് കാർ വാങ്ങി, എസ്റ്റേറ്റ് വാങ്ങി, പല സ്ഥലങ്ങളിലും പ്രോപ്പർട്ടീസ് വാങ്ങി. കാരണം മദ്യപിച്ച് നമ്മൾ ആ കാശ് തൂർത്ത് ചെയ്ത് കളയാൻ പാടില്ല കുമാരാ. മാറി എന്നിട്ടാണ് ഇവിടെ 150 രൂപയ്ക്ക് ഒരു ചരിവം സാധനം കിട്ടുന്ന കുറഞ്ഞ മാട്ടറമ്മ മേടിച്ചടിക്കുന്നത്. അന്തസ്സുള്ള ഒരു 1.5 ലിറ്റർ മേടിച്ചിട്ട് 2 ഗ്ലാസ്സിലൊഴിച്ച് ഇത്തിരി അച്ചാറും ഇത്തിരി സോഡയൊക്കെ ഒഴിച്ച് ഒരു ചിയേഴ്സ് പറഞ്ഞ് അടിക്കുന്നതിന്റെ ആ സുഖം ഉണ്ടല്ലോ. ഞാൻ 250 ഇട്ട്. ഞാൻ 200 ഇട്ട്. ഡോക്ടറെ
അല്ല, ഇതുപോലുള്ള കൂട്ടുകാരാണ് ഇവരെ വഴിതെറ്റിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ കുരാമനല്ലേ? അല്ല, ശല്യക്കട കുമാരൻ. കുമാരൻ അവൻ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടത്. അപ്പൊ നമ്മുടെ സെക്യൂരിറ്റി ഞാൻ പറഞ്ഞിട്ട് അവിടെ വല വിളിച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സെക്യൂരിറ്റി അവിടെ ഉണ്ട്. കോള് 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 അവിടെ അവിടെ അവിടെ. ഹലോ, ആണോ? ശരി 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 ശരി, ഓക്കെ ഓക്കെ. സാറേ, അവൻ തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രാപ്രദേശിലോട്ട് കടന്നു. കുമാരൻ ആന്ധ്രാപ്രദേശിലേക്ക് കടന്നേ? എനിക്ക് ആ നിന്നെ എങ്ങനെ പിടിക്കൂടാ കുമാര? ഇത് കുമാരനല്ലേ? എന്തോ സാറേ അവൻ പറഞ്ഞു. നീ ആന്ധ്രാപ്രദേശിലേക്ക് കടത്തുന്നു, അവിടെ ആളെ വിട്ടേക്കണവൻ. എന്തിനാണ് സാറേ ഈ പോത്തിനൊക്കെ നിങ്ങൾ വെറുതെ ശമ്പളം കൊടുക്കുന്നത്? ഇന്ന് രാവിലെ ദേ ഇവന്റെ എന്നെ കൂടാണ് ഞാൻ അങ്ങോട്ട് പോയത്. എന്നോട് ചോദിച്ചു എവിടെ പോന്ന്, ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോ ഓക്കെ എന്ന് പറഞ്ഞവനാണ്. എന്നിട്ട് ഇവളാണ് എന്നെ പിടിച്ചിവിടെ കൊണ്ടുവന്നത്. ഇവൻ പോലും ഒഴിവാക്കി വിട്ട കേസാണ്. എന്തിനാണ് ഈ കാളനെയൊക്കെ ഞാൻ തീറ്റിപ്പോറ്റുന്നത്? കേറി പോടാ എന്റെ മുമ്പിൽ. എന്റെ ഡോക്ടറെ, സത്യത്തിൽ എന്റെ കുമാരന് എന്താ പ്രശ്നം? സത്യത്തിൽ കുമാരനല്ല പ്രശ്നം, പിന്നെ മനസ്സിനാണ് പ്രശ്നം. അനസ്സിനാണ് പ്രശ്നമെങ്കിൽ ഇടി, അനസ്സിന് പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്? അയ്യോ, അനസ്സിനല്ല മനസ്സിന്. മനസ്സിന്? ആ, ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് വലിച്ചു വിട്ടേ. എന്താ ഈ കാണിക്കണത്? താങ്കളല്ലേ പറഞ്ഞു വലിച്ചു വിടാൻ. ശ്വാസം വലിച്ചു വിടാനല്ലേ കുമാര ഞാൻ നിന്നോട് പറഞ്ഞത്? കുമാര, തന്റെ ഭാര്യ തന്നെ ഓർത്തിട്ടല്ലോടോ തന്റെ ഭാര്യ കരയുന്നു. എന്തിനാണോ താനിങ്ങനെ കുടിച്ചു നശിക്കുന്നത്? ഇത്രയും സുന്ദരിയായ പെൺകുട്ടികളെ കരയിപ്പിക്കാൻ പാടുന്നു. താനല്ല പോലെ കരയരുത്. കണ്ണുനീർ ഒന്നിനും ഒരു പരിഹാരമല്ല. ഈ കൗൺസിൽ ഫ്രീ ആണ്, ഒന്നിനും ഒരു പരിഹാരം. അത് ശരി, കണ്ണീരിൽ ഏണി വെച്ച് കയറുകയാണ് താൻ അല്ലേ? ഇങ്ങോട്ട് പറയൂടോ. ആഹാ, അത് കൊള്ളാലോ ഡോക്ടറെ. കുമാരേട്ടൻ നല്ലൊരു മജീഷ്യനൊക്കെ തന്നെയാണ്. എന്ത് പ്രയോജനമാണ് ഡോക്ടറെ, 10 പൈസ വീട്ടിൽ ചെലവിൽ വരത്തില്ല. കുട്ടി, ഇനി ടെൻഷൻ ആവണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു. അതെങ്കിൽ എല്ലാ മാസം 1-ാം തീയതി ആകുമ്പോ ഞാൻ ഇങ്ങോട്ട് വരട്ടെ? എന്തിന്? ചെലവ് കാശ് മേടിക്കാൻ. അയ്യോ, അങ്ങനെയല്ല, എന്റെ അസുഖം മാറ്റണ കാര്യത്തിനാണേറ്റുണ്ട്. അന്ന് എങ്ങനെയെങ്കിലും ഒന്ന് അസുഖം മാറ്റ ഡോക്ടറെ. കുമാരൻ ഇവിടെ ശ്രദ്ധിക്കൂ. അയ്യോ, ഇത് പൊളിഞ്ഞു പോകും. രണ്ട് കൈ കൊണ്ട് കാണിക്കണം. കുമാരന്റെ ഒരു ജാലവിദ്യ, ഒരു മാജിക് എനിക്ക് മുമ്പിൽ ഒന്ന് കാണിച്ചേ. ഞാൻ കുമാരന്റെ കഴിവ് ഞാൻ നോക്കട്ടെ. സാറേ, അത് അങ്ങനെ ചുമ്മാ അങ്ങ് കാണിക്കാൻ പറ്റുമോ? അതിനൊക്കെ ഒരു വേദി വേണം. വേദി? ഇത് തന്നെ വേദിയാക്കി. ഡോക്ടറിന്റെ ഒരു ആഗ്രഹമല്ലേ? ഈ മാജിക് ഒരു കലയാണ്. അതെ, എന്നാൽ തന്നെയും ചില പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാജിക് ചെയ്യാൻ. കുമാരനെന്താണ് പ്രോപ്പർട്ടീസ് വേണ്ടത്? അത്യാവശ്യമൊക്കെ ആണെങ്കിൽ ഞാൻ സംഘടിപ്പിച്ചു തരാം. എനിക്കൊരു പിന്നെ ഒരു ഗ്ലാസ് വേണം. ഗ്ലാസ് കൂടെ ഇട്ടല്ലോ. അതെ, പോരെ. ആ, അത് മതി, അത് മതി. പിന്നെ ഒരു കോയിൻ പെട്ടെന്ന് കാണിക്കുന്ന ഐറ്റം വേണം. മതിയോ? ഒരു കോയിൻ, ഈ ടംബ്ലർ. ഈ ടംബ്ലറിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ. ഒന്നുമില്ല. ശരി, ഞാൻ ഈ വെള്ളി രൂപ ഇവിടെ വെച്ചു. ആ പ്രതലത്തിൽ വെച്ചു. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കൈയിട്ട് നോക്കൂ, കൈയിട്ട് നോക്കൂ. ആരെയാണേലും വിശ്വസിക്കണം, അവിശ്വസിക്കാൻ പാടില്ല. കൈയിട്ട് നോക്കൂ, കൈയിട്ട് നോക്കൂ. ഇല്ല, ഇനി ഞാൻ ഉറപ്പിച്ചു. ഇനിയാണ് മാജിക് നടക്കാൻ പോകുന്നത്, കുമാരന്റെ മാജിക് നടക്കാൻ പോകുന്നത്. ഈ വെള്ളി രൂപയിലേക്ക് ഞാൻ ഇത് കമഴ്ത്തി വെച്ചു. ഓക്കെ, ഇതുവരെ സത്യമാണോ? ഇതുവരെ സത്യമാണ്. ഇനിയാണ് മാജിക് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ഈ വെച്ചിരിക്കുന്ന വെള്ളി രൂപ ഇപ്പൊ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗ്ലാസിന്റെ അടിയിലിരിക്കുക. ഇത് വെച്ചപ്പോൾ മാത്രം ഞാൻ അതിന് കൈയെടുത്തു. ഇനി ഞാൻ ആ ടംബ്ലറിൽ തൊടില്ല. അതിനടിയിരിക്കുന്ന വെള്ളി രൂപ എന്റെ ഈ ഉള്ളം കയ്യിൽ ഞാൻ വരുത്താൻ പോകും. വരുത്താൻ പോവുകയാണ്. ഓക്കെ, ഇത് മാജിക് ആണ്. മാജിക് ഈസ് എ ഇല്യൂഷൻ. ഇല്യൂഷൻ ഈസ് ദി സോൾജർ ഓഫ് ദി മെറ്റാലിറ്റി ഓഫ് ദി സയൻസ്. ഓക്കെ, തുടങ്ങാം. ഞാൻ എവിടെയാണ് ആ വെള്ളിരൂപ വെച്ചിരിക്കുന്നത്? ആ ഗ്ലാസിന്റെ അടിയിൽ. ആ വെള്ളിരൂപ ഇപ്പോൾ എന്റെ ഉള്ളം കയ്യിലുണ്ട്. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് സംശയമുണ്ട്, അതിന്റെ അടിയിലുണ്ട്. സംശയമുണ്ട്, പൊക്കി നോക്കൂ. അതിൽ തൊടാതെ ഞാൻ ആ പൈസ എടുത്തിരിക്കുന്നു. That's all, Your Honor. That's all. No!
അയ്യോ ഡോക്ടർ കുമാരൻ നോടി മോർണിംഗ് അങ്ങോട്ട് പോട്ടെ നമുക്ക് ജീവിക്കാം.